ഈ ഭാവനയുടെ കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഈ സ്കൂളിലൊക്കെ ചിന്മയ മിഷൻ പള്ളിക്കൂടത്തിലൊക്കെ ഇങ്ങനെ പഠിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ ആരാധനയോട് കാണുന്നതിലെ ആൾക്കാരുണ്ടല്ലോ. പിൽക്കാലത്ത് അവരുടെയൊക്കെ നായികയായിട്ട് അഭിനയിക്കാനും ഭാഗ്യം കിട്ടി. അതിലൊരാളായിരുന്നു തമിഴിലെ മാധവൻ അല്ലേ. മാധവനോട് ഒരു എന്തോ തോന്നിയോ? ക്രഷുമല്ലോ തോന്നിയോ? ക്രഷായിരുന്നു ശരിക്കും. ഒരു നമുക്ക് ഒരു എനിക്ക് എയ്ത്തിലോ എന്താ പഠിക്കുമ്പോഴെന്തോ റിലീസായത്. അപ്പൊ ആ സമയത്ത് ഞാന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മാധവൻ 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 എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അയ്യോ മാധവൻ മാധവൻ മാധവൻ. അങ്ങനെ ആ സമയത്ത് വന്നിട്ട് ഇങ്ങനെ കൊറേ നോട്ട്ബുക്സ് ഒക്കെ വരുമല്ലോ ഈ ഫിലിം സ്റ്റാർസിന്റെ കവറുള്ള, മാധവന്റെ കവറുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചു. മാധവന്റെ ബുക്ക് മാത്രമേ ഉള്ളൂ. മാധവൻ മാധവൻ മാധവനാണ് എന്റെ എല്ലാം എന്നുള്ള പോലെ അങ്ങനെ. പിന്നെ പൊതുവെ എനിക്ക് എല്ലാരും ഇഷ്ടമാണെങ്കിലും ഒരു ബിക്കോസ് ആ ഏജില് ആ ഒരു കറക്റ്റ് 13 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ സമയത്ത് ഒരു ടീനേജിൽ ഒരു ക്രഷ്, കുഴപ്പം പിടിച്ച ഏജ് അല്ല, പക്ഷെ ആ സമയത്ത് നമുക്കൊരു ക്രഷ് ഒക്കെ വരുന്ന ഒരു അങ്ങനെ. എനിക്കെന്തോ ഓർമ്മയില്ല എനിക്ക് എന്തെങ്കിലും ക്രഷ് ഉണ്ടായോ. അങ്ങനെ ഞാനപ്പൊ മാധവനോട്. പിന്നെ ഇവഞ്ചലി അത് കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞു കുറഞ്ഞു വന്നു. ഇത് എങ്ങാണ്ട് കയറി പറഞ്ഞു അല്ലേ? മാധവനെ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ആ സമയത്ത്. പിന്നെ മാധവനോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രണ്ട് മൂവി ഞാൻ ചെയ്തു, രണ്ട് മൂവി ഞാൻ ചെയ്തു. ഒരെണ്ണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഡേറ്റിന്റെ ഇഷ്യൂ കാരണം. പക്ഷെ രണ്ട് മൂവി ഞാൻ അറിയാം, ഞങ്ങൾ ഇപ്പോഴും ഞങ്ങള് ടച്ചിലാണ്, അറിയാം മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യം. വർഷങ്ങൾക്ക് മുമ്പ് താങ്കളും സിനിമാ താരം ജയറാമും ചേർന്ന് തായ്ലാന്റിലെ ഒരു റോഡരികിലിരുന്ന് പണം പിരിപ്പിച്ചു. 100 ബാത്താണ് അന്ന് നിങ്ങൾ പിരിപ്പിച്ചത്. പിരിപ്പിച്ചോ പിരിച്ചോ? പിരിപ്പിച്ചു. നല്ല മലയാളം കുട്ടിയേട്ട, കുട്ടിയേട്ട സൂപ്പർ മലയാളം കേട്ടോ. പിരിപ്പിച്ചു. എങ്ങനെ തായ്ലൻഡിലെ സ്ട്രീറ്റിലിരുന്നോ നിങ്ങൾ? അത് പിരിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരിക്കും ആക്ച്വലി നല്ല വേണം. ഞങ്ങൾ ശരിക്കും പിച്ച് എടുക്കായിരുന്നു. പിച്ചായിരുന്നില്ലേ? ഞങ്ങള് ഹാപ്പി ഹസ്ബൻഡ് ഷൂട്ടിങ്ങില് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടല്ലോ. ജയറാമേട്ടനുണ്ട്, ഇന്ദ്രേട്ടനുണ്ട്, ജയേട്ടനുണ്ട്, പിന്നെ ഞാനുണ്ട്, അങ്ങനെ കുറെ ഹീറോയിൻസും ഒക്കെ. ഞങ്ങള് ഫുൾ മൊത്തത്തിൽ ഒരു വലിയ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് സലീമേട്ടനുണ്ട്. അപ്പൊ ചിലപ്പോ അവരുടെ പോർഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും അവിടെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് അവിടെ ആർക്കും അറിയില്ലല്ലോ. ചുമ്മാ പെട്ടെന്ന് ജയറാമേട്ടന്റെ വക ഒരു ഐഡിയ ആണ്, നമുക്ക് ഭിക്ഷ എടുത്താലോ പിച്ച എടുത്താലോ. അപ്പൊ വളരെ ഇന്നോവേറ്റീവ് ആയ ഒരു ഐഡിയ. സൂപ്പർ ഐഡിയ. ഞാൻ ചാടി ആ അത് കൊള്ളാം അത് കൊള്ളാം. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി അവിടെ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇവിടെ ഞങ്ങൾ കോസ്റ്റ്യൂമാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ടേക്ക് ഇറ്റ് ഈസി എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ. ഞങ്ങൾ മറ്റേ പിച്ച വെച്ചറിയട്ടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത്. പാട്ട് പാടുന്നത് ചേറാവണ്ടായിരുന്നു, ഞാനങ്ങനെ. അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോ ഞങ്ങൾ എന്ത്, ആർക്കും മനസ്സിലാവുന്നില്ല ഞങ്ങൾ എന്താണ് കാണിക്കുന്നത്. മലയാളം പാട്ടാ പാടുന്നത്. പിന്നെ ജയറാമേട്ടനും ആ സോങ്ങിലിട്ടിരിക്കുന്ന ഡ്രസ്, ഞാനും ആ സോങ്ങിൽ ഒരു സാരി എന്തോ അത് അതിട്ടിട്ടാണ് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചുള്ളൂ. ആർക്കും മനസ്സിൽ എന്ത് കാണിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ മണിയമ്പള രാജു ചേട്ടൻ, അപ്പൊ അതുവരെ ആദ്യമൊന്നും വലിയ അനക്കം ഉണ്ടായില്ല. അപ്പൊ രാജു ചേട്ടൻ വന്നു, മണിയമ്പള രാജു ചേട്ടൻ. രാജു ചേട്ടൻ ഇങ്ങനെ ഇരുന്നാ നമുക്ക് പിച്ചെടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല, ഞാനൊരു കാര്യം ചെയ്യാം. എന്നിട്ട് രാജു ചേട്ടൻ മാറി നിന്നിട്ട് ആൾക്കാർ വരുമ്പോ ഓടി വന്ന് ഒരു പൈസ ഇടും ഞങ്ങളുടെ മുമ്പില്, എന്തെങ്കിലും പൈസ വെച്ചിട്ട് പോകും. അപ്പൊ അവിടുത്തെ ആൾക്കാർ, ഓ ഇവര് പൈസക്ക് വേണ്ടി ഇരിക്കുന്ന കൊണ്ട് അവരും കൊണ്ട് പൈസ. അങ്ങനെ ഞങ്ങൾ ഒരു 100 ബാത്ത് ഉണ്ടാക്കി തായ്ലൻഡിലെ 100 ബാത്ത്. അത്ര വലിയ പൈസ ഒന്നും ഇല്ല, ഞങ്ങൾ മരിച്ചു കടന്ന് പിച്ചെടുത്തിട്ട് ഞങ്ങൾക്ക് ഇത്രയും. അതങ്ങനെ ചെയ്തു. പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങള് മതി 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 ഞങ്ങള് ഷോർട്ടിന് വിളിച്ചോണ്ട് പോയി. അത് കാരണം പിന്നെ ബാക്കി പിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ അത് ഹാപ്പി ഹസ്ബൻഡ്സ് മൂവി കഴിഞ്ഞിട്ട് എന്റെ ടൈറ്റിൽസ് ഇടുമ്പോ ഇപ്പോഴും ഈ വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. അതില് ഞങ്ങള് പിച്ചെടുത്ത വിഷ്വൽസ്. ഭാവന പൊതുവെ എങ്ങനെ പാട്ടിനോട്? എങ്ങനെ പാട്ട് ഇഷ്ടമാണോ? പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പാട്ടുകാരെയോ? പാട്ടുകാരെയും ഇഷ്ടമാണ്, പാട്ട് പാടില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഭാവനയുടെ ഒരു ചെറിയ ഗീതം ആളിൽ കേൾക്കട്ടെ, നല്ല സമയമില്ലേ? രാത്തിങ്കൽ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറ ദീപം നീട്ടി നാലില്ല കോലായിൽ പൂവേലി പുൽപ്പായിൽ നവമി നിലാവേ നീ നിറഞ്ഞു കണ്ണിൽ നറുജപതീർത്ഥമായി നീ നിറഞ്ഞു. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറ ദീപം നീട്ടി മതി. ഓക്കേ.